ആ ഇത് ചുമ്മാ ഇരിക്കും. അത് ഒരു മുട്ട നീ കൊണ്ട കൊടു. ജോലി എനിക്ക് ഇരിക്കും. പാവമായിരുന്നല്ലേ. ആ എൻ്റെ അമ്മായി അമ്മ അങ്ങനെയായിരുന്നു. പാവമല്ലായിരുന്നു, അത് ഇത്തിരി മുട്ടായിരുന്നു. കുളിക്കാത്ത പോയ പറക്കിടുകേണ്ടി വരും. എടുക്കട്ടെ. ആ ഇത് ചുമ്മാ ഇരിക്കും. അത് ആദ്യമായിട്ടായിരിക്കും ചൂട്. ഇതുണ്ടോ ഇവിടെ? മറ്റേ പക്ഷെ പോയി കേട്ടോ. ഇത് ഇല്ല ചേട്ടായി പറയും പോയില്ല. റൊമാൻറ്റിക് ആയിട്ടൊരു സാധനം കൊടുക്കാന്ന് വെച്ചാ അവനോട്. അവനിപ്പോ തീരുമാനമാക്കി തരും. പൊന്നപ്പ പൊന്നപ്പന് ഞാൻ വേറെ ഡ്രസ് ഇട്ടോ? പൊന്നപ്പൻ അങ്ങനെയാണെ എത്ര പ്രാവശ്യം പോകും. ഹരിക്കോണുവിന്റെ ഏകദേശം പോലെ. എന്നതാണോ ഇത്? ഒരിടത്ത് വന്ന് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കല. പൊക്കോ പൊക്കോ ചേച്ചിയുടെ കൂടെ പൊക്കോ പൊക്കോ. അയ്യടി ഒരു കറിക്കുണ്ടല്ലോ നമുക്ക്. സൂപ്പർ. ഒരു കറി വെക്കാറുണ്ടോ? കറി വെച്ചോ? കറി വെക്കാറുണ്ട്. കൈ കഴിയട്ടെ. കറിയൊക്കെ ഒരുക്കി പൊരുക്കിയൊക്കെ തേങ്ങായൊക്കെ ഒരുക്കിയിട്ട് ഒരു തോരൻ അങ്ങ് വെക്കണം. വേണ്ട എന്നാന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്തരാം. ഏഹ് വേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്തരാം. തണ്ടെടുക്കാൻ കൊള്ളത്തില്ലേ? പിന്നെ തണ്ടല്ലേ തണ്ടുള്ളത്. തണ്ടൊക്കെ പച്ച കണ്ടിക്കാൻ പോവാ. കണ്ടിച്ചോ? നമ്മളെ താഴ്ത്തിയെടുക്കുന്നുണ്ടോ? പിന്നെ കൊള്ളാവോ അത്? ഞാൻ കേൾക്കാം. പപ്പ പറഞ്ഞില്ലേ കൊള്ളാവെന്ന്? ആ പപ്പ പറഞ്ഞു. മഞ്ഞപ്പൊടി ഇട്ട് വെച്ചാ മൂത്ത് പോയിന്നു. 20 ഏക്കറിലായിരുന്നു ഇപ്പം. നമ്മുടെ ആ ഇടയ്ക്കൊരു വെട്ടില്ലേ അവിടുത്തെ വീട്ടില്, അതിനത്ര മുഴുവൻ അരിക്കോണം ഉണ്ടായിട്ടുണ്ട് വീടിനകത്ത്. പുറത്തുമല്ല. ഞാൻ അവിടെ ചട്ടിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ പക്ഷെ മൊത്തം കൂവിച്ച് എല്ലാവർക്കും കൊതി വിടാനേ പറ്റുള്ളൂ. അത്യാവശ്യം സാധനം ഉണ്ടല്ലേ. പണ്ട് പ്ലാക്ക തറവാട്ടി കാണുമായിരുന്നാണല്ലോ ഇഷ്ടം പോലെ എമ്പടി ഉണ്ടായിരുന്നത്. അത് ഇത് തന്നെയല്ലേ ഇത്? എമ്പടി ഭയങ്കര
ഒരു ദിവസം അങ്ങനെ പോയാലും കൂണുണ്ടാകാൻ തുടങ്ങിയപ്പോൾ എന്നും കൂണ് കറിയായിരിക്കും. അത് കഴിഞ്ഞ് അത് അമ്മയ്ക്ക് നമ്മുടെ വല്യമ്മച്ചിക്കുണ്ടല്ലോ അമ്മയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഓരെണ്ണ വേണമെങ്കിലും പറിച്ചുകൊണ്ട് കൊടുത്ത് കൂണാന്ന് പറഞ്ഞാൽ മതി, ആ കറി വെച്ച് കൊടുത്താലേ കഞ്ഞി കുടിക്കത്തുള്ളായിരുന്നു. അങ്ങനത്തെ നിർബന്ധക്കാരിയായിരുന്നു. എന്നെ കൊണ്ടു നിന്നാൽ പിന്നെ എനിക്ക് ധൈര്യമില്ല. അത് കൂട്ടുകാരൊന്നാകത്ത് എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. തിന്നുന്ന സാധനം തിന്നോട്ടം നിർത്താം. അതിൻ്റെയൊക്കെ അന്ന് ഞാൻ നോക്കിയതിൻ്റെ ഗുണമുള്ളൂ. എനിക്ക് ഇന്ന് എഴുതാൻ കേൾക്കുന്ന കൂട്ടുകാരും ഞാൻ അവരെ അന്വേഷിച്ചതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് അതിനുള്ള ആരോഗ്യം നന്നേപ്പെട്ട കിട്ടിയാലും ഞാൻ കൊണ്ടുപോകും. വീട്ടിൽ നിന്ന് അപ്പച്ചേക്ക് ഇവിടെ നിന്ന് അപ്പച്ചനെ ഇഷ്ടമായിരുന്നു അല്ല അപ്പച്ചേക്ക് ഇഷ്ടമാണ്. കറി വെച്ച് കൊടുത്ത കുട്ടിക്കോളുമായിരുന്നു. എന്നെ എൻ്റെ അപ്പനും അമ്മയൊക്കെ വരികയാണെങ്കിൽ എന്നാ കൊണ്ടുവന്നാലും എന്തെങ്കിലും കൊണ്ടുവരുവുള്ളി എന്നാൽ അതുപോലെ കൊണ്ട് ഞാൻ അമ്മയുടെ കൊടുക്കും. അമ്മയാ പിള്ളേർക്കൊക്കെ എടുത്തു കൊടുക്കുന്നത്. പറഞ്ഞിട്ടുണ്ട് അരി എടുത്തു കൊടുക്കുന്നതൊക്കെ അമ്മച്ചാണ്. അരി എന്നാ കിട്ടിയാലും അമ്മയുടെ കൊടുത്തേക്കും. എന്ത് സാധനം കിട്ടിയാലും ഞാൻ കൊണ്ട് അമ്മയുടെ കൊടുക്കും. അത് അമ്മയാ പിന്നെ കൊടുക്കേണ്ട കൊടുക്കേണ്ടവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അമ്മയാ. ഞാനൊന്നും എടുത്തു കൊടുക്കുകയല്ല. അതേസമയത്ത് ഞാനവിടെ ഇല്ലാത്ത പാരങ്ങളും എന്തെങ്കിലും കൊണ്ട് കൊടുത്താലും ഒരു കാര്യമുണ്ട്. പിള്ളേർ എല്ലാവരും കൊണ്ടുവരുമ്പോൾ ആശയല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലെയാണോ മക്കളെ? ഇന്നത്തെ ഇന്നിപ്പം ആർക്കും വേണ്ടല്ലോ. അന്ന് അങ്ങനെയല്ല. എന്നാ കിട്ടിയാലും തിന്നാമെന്നുള്ള പിള്ളേരാ. പിള്ളേർ അന്നിട്ട് മുണമുണാവക്കാൻ തുടങ്ങുന്നു. അതിന് പിള്ളേർക്ക് എടുത്ത് ഒരു മുട്ടായി നീ കൊണ്ടേ കൊട്. അത് ജോലി എനിക്കിരിക്കും. തല്ലി പൊട്ടിച്ച് ഒരു മുട്ടായിയാണ് തല്ലി പൊട്ടിച്ച് പിള്ളേർക്ക് രണ്ടോ മൂന്നോ പേരോ അവർക്ക് ഒരു ഭാഗം കൊടുത്തു. ഒരു പങ്ക് അമ്മയും തിന്നും, ഒരു പങ്ക് എനിക്ക് ഇരിക്കൂലി. പാവമായിരുന്നല്ലേ. ആ എൻ്റെ അമ്മായി അമ്മ അങ്ങനെയായിരുന്നു. പാവമല്ലായിരുന്നു, ആദ്യത്തെ മുറ്റായിരുന്നു. കണ്ണുകാണമ്മ ഇതായിപ്പോയില്ലേ. ആ ശരിയാ. അതുകൊണ്ട് ആരുടെങ്കിലും ആശ്രയം ഇല്ല ജീവിക്കാനൊക്കെ അല്ലല്ലോ. ആ ഏതും പറ്റില്ലാതെ പോയി കേട്ടോ. എടുക്കണോ? വേണ്ട, നോക്കട്ടെ. എടുക്കാം എടുക്കാം എടുക്കാം. അപ്പാ പറയും എടുക്കേ. അപ്പനും പിന്നെ കൂണ് കണ്ട പ്രാന്ത. എങ്ങനെയിട്ട് വന്നു? കഴിഞ്ഞ ദിവസം പുഴു പിടിച്ച് കൊണ്ടുവന്നത്. എന്നെയൊക്കെ കാണിച്ചു നോക്കാം. ഞാൻ പറഞ്ഞത് പറ്റും വേണ്ടെന്ന് പറഞ്ഞു. കൂണ് നല്ല സാധനമല്ലേ. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചാൽ മതിയായിരിക്കും അല്ലേ. മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചിടണം. ഉണ്ട് കഴുകണം. ഉച്ച കഴിയുമ്പോൾ നല്ലപോലെ കഴുകി പിഴിഞ്ഞ് പിന്നെ ഒന്ന് കണ്ടോ. ഇങ്ങോട്ട് നോക്കി, മുറത്തിനകത്ത് നോക്കി. ഒരുത്തരും തട്ടുകയില്ല. തട്ടുകയില്ല തോലൊക്കെ ഉണ്ടാക്കി തരാം. തട്ടിപ്പോന ഇങ്ങോട്ട് കേട്ടത് പോവാനാ. പോയാൽ നമ്മളെല്ലാരും കൂടെ ചെയ്യാൻ പോകുന്നു. പേടിക്കാനൊന്നുമില്ല. ഒരാൾക്കായിട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ പോവാണ്, അത്ര നല്ലതാ. ഒറ്റയ്ക്കൊരുത്തിനും പോകരുത്. ഇല്ല, ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യം വരുമ്പം പോയാൽ മതി. അല്ലാത്തവും പോകരുത്. എനിക്ക് ഒരു ചുവട് തുണി കഴുകാനുണ്ട്. ഞാൻ കൊടുത്തുകൊണ്ട് വന്നില്ലേ. അത് കഴുകി ഞാൻ കഴുകണം. കഴുകാനാണ് അത്. അതിൽ നിന്ന് ഇട്ടാൽ കണ്ട ചില സോപ്പിട്ട് ചുമ്മാ ഒരു പിഴിഞ്ഞിട്ടാൽ മതി. പൊടി പോലും ഉള്ളതല്ല. അവിടെ നിന്ന് ഇവിടെ നേരെ പോകാം. ഞാൻ കലി വരിച്ച് കേട്ടെ. ഉള്ളിയും തേങ്ങായും എല്ലാം കൂട്ടി ഇളക്കിയാലേ ഈ എണ്ണ മുത്ത് കഴിയുമ്പോൾ അങ്ങോട്ട് ഇട്ടാൽ മതി. ചതച്ച് വെച്ചേക്കണോ? ചതച്ച് വെച്ചേക്കുന്ന ഇടണം. ആ ചതച്ച് വെച്ചിട്ടല്ലേ ഇത് കൊള്ളത്തുള്ളൂ. ഇത് ചതച്ച് വെച്ചത് അവിടെ കല്ലിനകത്ത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്നൊക്കെ കഷ്ടപ്പാടേ.
പിന്നെ നമ്മൾ എന്തിനാ ജീരകം ഇടുന്നു? ജീരക കൂണ് ജീരകം ഇടുവോ? ഇല്ലല്ലേ, എനിക്കറിയത്തില്ല, ഞാൻ ഇട്ടിട്ടില്ല. അല്ല സാധാരണ നമ്മളിങ്ങനെ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് അരയ്ക്കുമ്പോഴത്തേനും മിക്കവാറും ഉള്ളതിനകത്തെല്ലാം ജീരകം കൊടുത്തില്ലേ? അത് ചുമ്മാ ചേർക്കുന്നത്, ഏത് കറിക്കകത്ത് വെച്ചാലും ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജീരകമൊക്കെ ചേർക്കുന്നേ നല്ലതാ. ഇതൊക്കെ ഇങ്ങനെ കിടക്കട്ടെ, ഒരു കഷ്ണം കിടക്കട്ടെ. മഞ്ഞപ്പൊടി വേണ്ടേ? മഞ്ഞപ്പൊടി വേണം. ഞാൻ ഒരു ഫ്ലോയ്ക്ക് മഞ്ഞട്ടി എടുത്ത് വെച്ച ഉപ്പ്. എനിക്കും പൊടിയെ കറക്റ്റ് പിന്നെ അളവ് അറിയത്തുള്ളൂ, ഇതിന് അളവ് അറിയത്തില്ല. അതിനൊരു അളവില്ലേ, പൊടി എന്തിയാ? പൊടി ഉണ്ടല്ലോ. ലേശം മഞ്ഞപ്പൊടി ചേർത്തേക്കാം. മഞ്ഞപ്പൊടി എന്തി? എണ്ണത്തേട്ടി നോക്കി. Thank you.